ചൈനയിലെ വുഹാനിൽ 2019 ഡിസംബർ മാസത്തിന്റെ അവസാന ദിവസങ്ങളിലാണ് ലോകത്ത് ആദ്യത്തെ കോവിഡ് കേസ് റിപ്പോർട്ട് ചെയ്തത്. ഇന്ത്യയിലാവട്ടെ ആദ്യത്തെ കേസ് റിപ്പോർട്ട് ചെയ്യുന്നത് 2020 ജനുവരി 27-നാണ്. കൃത്യമായി പറഞ്ഞാൽ 1.5 വർഷം പൂർത്തിയായിരിക്കുന്നു. ലോകത്തെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യമായ ചൈന ഏതാണ്ട് പൂർണ്ണമായും കോവിഡ് വിമുക്തമാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ രണ്ടാമത് ജനസംഖ്യയുള്ള രാജ്യത്തിന്റെ സ്ഥിതി ഭയാനകവുമാണ്. പ്രതിദിനം 4 ലക്ഷത്തിലധികം കോവിഡ് രോഗികൾ റിപ്പോർട്ട് ചെയ്യുന്നു. 4000-ലധികം ജനങ്ങൾ മരണപ്പെടുന്നു. അതായത് കോവിഡ് സ്ഥിരീകരിക്കുന്നതിൽ 1% ആളുകൾ പ്രതിദിനം മരിക്കുന്നു എന്നർത്ഥം. ഗുജറാത്തും UPയും അടക്കമുള്ള സംസ്ഥാനങ്ങൾ പൂഴ്ത്തിവെക്കുന്ന കണക്കുകൾ കൂടി കൂട്ടിയാൽ സ്ഥിതി എത്രമാത്രം ആശങ്കാജനകമാണെന്ന് ഊഹിക്കാം. ഒരു സമയത്ത് കോവിഡ് മഹാമാരി ആഞ്ഞടിച്ച അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള രാജ്യങ്ങൾ ഏതാണ്ട് പൂർണ്ണമായും ജനങ്ങൾക്ക് വാക്സിൻ നൽകി കഴിഞ്ഞു. അമേരിക്കയിൽ 50% ആളുകളും ഇസ്രായേലിൽ 60% ആളുകളും ഒരു ഡോസെങ്കിലും വാക്സിൻ ഇതുവരെ സ്വീകരിച്ചു കഴിഞ്ഞു. ഇസ്രായേൽ ആവട്ടെ കുടിയേറ്റക്കാർക്ക് പോലും വാക്സിനേഷൻ ഉറപ്പാക്കുകയും കഴിഞ്ഞു. എന്നാൽ ഇന്ത്യയിലെ സ്ഥിതി എന്താണ്? 1.5 വർഷമായി, ഇഷ്ടം പോലെ സമയമുണ്ടായിരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ. അതൊന്നും നടന്നില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ വാക്സിൻ കാര്യത്തിലും കൈമലർത്തുകയാണ് രാജ്യം ഭരിക്കുന്നവർ. രണ്ടാം തരംഗം വരുന്നതിന് മണിക്കൂറുകൾ മാത്രം മുമ്പാണ് വാക്സിനേഷന്റെ കാര്യത്തിൽ കേന്ദ്രം ആലോചനയെങ്കിലും തുടങ്ങിയത്. ഇത് എത്ര നിഷ്ക്രിയത്വമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ജനങ്ങളെ കുരുതി കൊടുക്കുകയല്ലായിരുന്നു കേന്ദ്ര സർക്കാർ. ഇപ്പോൾ എന്താണ് അവസ്ഥ? മൃതദേഹങ്ങൾ ഗംഗയിലും യമുനയിലും ഒഴുകി നടക്കുന്നു. മരിച്ചവരുടെ എണ്ണം സംബന്ധിച്ച് കൃത്യമായ കണക്കുകളില്ല. തെരുവുകളും പറമ്പുകളും ശവങ്ങൾ കൊണ്ട് നിറയുന്നു. ലോകരാഷ്ട്രങ്ങളും അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യക്കെതിരെ പ്രതികരിക്കുന്നു. മോദിയെ നിർഗുണന്മാരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുന്നു. 7 വയസ്സായ ഇന്ത്യൻ സർക്കാരിനെ കാണാനില്ലെന്നും കണ്ടുകിട്ടുകയാണെങ്കിൽ ഇന്ത്യയുടെ പൗരന്മാരെ വിവരമറിയിക്കണമെന്നുമാണ് ഔട്ട്ലുക്ക് മാഗസിൻ്റെ കവറിൽ കേന്ദ്ര സർക്കാരിനെ പരിഹസിക്കുന്നത്. ഇങ്ങനെ ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നാണ് രാജ്യം ഭരിക്കുന്ന സർക്കാരിനെതിരെ അമർഷമുണ്ടാവുന്നത്. മാർക്കറ്റ് നിയന്ത്രണത്തിലുള്ള മുതലാളിത്ത രാജ്യങ്ങളായ അമേരിക്കയിലും ഇസ്രായേലിലും പോലും ജനങ്ങൾക്ക് വാക്സിൻ ഉറപ്പാക്കാൻ സാധിക്കുന്നു. എന്നിട്ടും ഇന്ത്യയിൽ ഇതുവരെ കേവലം 2.8% ആളുകൾക്ക് മാത്രമാണ് 2 ഡോസ് വാക്സിൻ ലഭിച്ചിട്ടുള്ളത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ വാക്സിനേഷൻ നടന്നിട്ടുള്ളത് കേരളത്തിലുമാണ്. ആവശ്യമുള്ള വാക്സിൻ കേന്ദ്രം നൽകാതിരിക്കുമ്പോഴും പണം മുടക്കി വാക്സിൻ വാങ്ങുന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചത്. ഇതാ ഇന്നിപ്പോൾ കേരളത്തിന് ലഭിച്ചത് വളരെ കുറച്ച് വാക്സിനാണെന്നും ആവശ്യമായ വാക്സിൻ എപ്പോൾ നൽകുമെന്ന് അറിയിക്കണമെന്നും കേന്ദ്രത്തിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പുറത്ത് കേരളത്തോട് പോരെടുക്കുന്ന കേന്ദ്രത്തിന്റെ നിലപാടിനെ ഹൈക്കോടതി വരെ ചോദ്യം ചെയ്തിരിക്കുന്നു. ഇതാണ് പൊതു അവസ്ഥ. സ്ഥിതി തീർത്തും ദയനീയമാണ്. രാജ്യത്തെ ജനങ്ങളുടെ ആകെ സുരക്ഷ ഉറപ്പു നൽകേണ്ട സർക്കാർ ഓരോ ദിവസം കഴിയുംതോറും കൂടുതൽ ദുരന്തമായി മാറുന്നു. എന്ത് ചെയ്യണമെന്ന് ജനങ്ങൾക്കറിയില്ല. അവർക്ക് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകുന്നില്ല. മരിക്കുന്നവർ മരിക്കട്ടെ എന്ന നിലപാടാണ് BJP സർക്കാരിന്. രാജ്യത്ത് ശവശരീരങ്ങൾ കുന്നുകൂടുമ്പോഴും പാർലമെന്റ് മന്ദിരം കോടികൾ മുടക്കി പുതുക്കി പണിയാനുള്ള ആവേശത്തിലാണ് കേന്ദ്രം ഭരിക്കുന്നവർ.